ഇതിപ്പോ ചാക്യാർ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമാണോ അതോ ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് എല്ലാം ഇത് പറഞ്ഞു കൊടുക്കും? ഇതിപ്പോ കലാമണ്ഡലത്തിൽ ഒരു പാഠ്യ വിഷയമാണോ? അല്ലല്ലോ. ആണോ? അല്ല അല്ല അല്ല, ഒരിക്കലും അല്ല. ആ, അപ്പോ ഇത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും? അതെങ്ങനെയാ? അതതിന്റെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, അങ്ങനെയാണോ അല്ല, അതോ? ഇങ്ങനെയുള്ള മന്ത്രങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കില്ല. ആ, അതൊക്കെ ഉപനയനം കഴിഞ്ഞവർക്കുള്ളതാണ്, ആയിക്കോട്ടെ. ചില മന്ത്രങ്ങൾ. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളോട് പറയാറുണ്ട്, നല്ല ബുദ്ധി തോന്നിക്കുക എന്നുള്ളതാണ്. സൽബുദ്ധി ഉണ്ടെങ്കിലേ സൽപ്രവൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോ നല്ല ബുദ്ധി തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വരനെ ധ്യാനിക്കുക, ഈശ്വരനെ ഭജിക്കുക, ഉപാസിക്കുക എന്നുള്ളത് എന്റെ വിശ്വാസം അതാണ്. അപ്പൊ ആ കുട്ടികളും അങ്ങനെ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും, ഇങ്ങനെ കുറച്ച് നാമൊക്കെ ജപിച്ചാൽ ചീത്ത ബുദ്ധികളൊന്നും ഉണ്ടാവില്ല, നല്ല ബുദ്ധി ഉണ്ടാവുള്ളൂ, വേണമെങ്കിൽ ജപിക്കാം, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വലിയ മന്ത്രങ്ങളെന്നല്ല, ചില അതെ. സ്തുതികള് അങ്ങനെയുള്ള വിഷയങ്ങള്. അപ്പൊ അവർക്കത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. അതൊരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. നമുക്ക് ഈ നിങ്ങൾ നാളേക്ക് ഈ 10 ശ്ലോകം പഠിച്ചു വരണം എന്ന് പറയുന്ന പോലെ നിങ്ങൾ നാളെ ഈ നാമം ജപിച്ചോളണം നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ വിഷയമാണ്. ഇപ്പൊ അവര് അവിടെ കളിക്കുണ്ടാവും, അല്ലെങ്കിൽ അങ്ങടുങ്ങടും ചില തിരിഞ്ഞു നടക്കും. നമ്മൾ ഇതിലൊന്നും ഇടപെടരുത് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം. ഇപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചില ശിക്ഷണങ്ങള് കുറച്ച് ഗൗരവമായിട്ട് ശിക്ഷിച്ചാലേ ഇങ്ങനെയുള്ള കലാവിഷയങ്ങള് അഭ്യസിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചീത്ത പറയരുത്, ശാസിക്കരുത്, അടിക്കരുത്, ഇതൊന്നും അങ്ങനെ അങ്ങനെയൊക്കെ അടിക്കാണ്ടേയും ശാസിക്കാണ്ടേയും അങ്ങനെ തലോടി തലോടി ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും നന്നാവില്ല. അല്ലെങ്കിൽ ആ പഠിക്കണ വിദ്യാർത്ഥി അത്രയും ഗംഭീരനാവണം. അല്ല, ഗംഭീരനായിട്ടുള്ള വിദ്യാർത്ഥി തല്ലണ്ട ആവശ്യമില്ല. അതാണ് വിഷയം. ഒരു തവണ പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് മനസ്സിലായി, പിന്നെ അയാൾ എന്തിനാ തല്ലണം? അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് ശിക്ഷണം കുറച്ച് എന്താ ഒരു ആവശ്യമാണ് എന്നുള്ള എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ കാര്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, കാര്യം തല്ലാൻ പാടില്ല, ഇതാവാൻ പാടില്ല. അങ്ങനെ തല്ലി കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടാവുക? ആ, തന്റെ സേവനം ഇവിടെ മതിയിട്ടോ, അതാ നോക്കോളൂ എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പോരാ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ശിക്ഷണ രീതി കൊണ്ട് എന്താ ഉണ്ടാവണ വെച്ചാൽ വരാൻ പോകുന്ന തലമുറ അത്രയും ഇതിനോടൊരു അർപ്പണബോധം ഇല്ലാത്തവരായി തീരും. കുറേശ്ശെ അങ്ങോട്ട് പഠിച്ചു, ആ മറ്റേ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 ഇങ്ങനെയുള്ള ക്ലാസ്സുകള് ഒന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ പഠിച്ചു. വേണ്ട പോലെ ഭംഗിയായി കൊള്ളണമെന്നില്ല, പക്ഷെ മാർക്ക് കിട്ടി ജയിച്ചു, മാർക്ക് കിട്ടി ജയിച്ചു പോരും, അത്രേ ഉള്ളൂ. അത് വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇപ്പോ 8ാം ക്ലാസ് 9ാം ക്ലാസ് വിദ്യാർത്ഥികള്, ഞാൻ അയാളെ കൊണ്ട് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം എഴുതിച്ചു. അയാള് വ്യഞ്ജനാക്ഷരം ശരിയായിട്ടില്ലേ, പുള്ളി ഇതായിട്ടില്ലേ, ആലോചിച്ച് നോക്കണം. 9ാം ക്ലാസ്സിലത്തെ വിദ്യാർത്ഥിയാണ് കേട്ടോ, സ്വരാക്ഷരം ശരിയാണ്, വ്യഞ്ജനാക്ഷരം പലതും തെറ്റാണ്. അയാളോട് കൂട്ടി വായിക്കാൻ പറഞ്ഞ ആൾക്ക് അറിയില്ല എങ്ങനെ ഈ ഇവിടേക്ക് എത്തി. 8ാം ക്ലാസ്സിലാണ് കലാമണ്ഡലത്തില്, 8ാം ക്ലാസ്സിലേക്ക് അയാള് 7 വരെ എന്ത് ചെയ്തു? അവരെ പഠിപ്പിച്ച അധ്യാപകർ ശ്രദ്ധിച്ചു? ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അയാൾക്ക് ഒന്നും വായിക്കാനും എഴുതാനും അറിയില്ല എന്നുള്ളത്. അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു? നമ്മുടെ കുട്ടി എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ ആ കുട്ടി സ്കൂള് വിട്ട് വന്ന ക്ലാസ് കഴിഞ്ഞു നമ്മൾ നോക്കണം, ആ പുസ്തകം എടുത്ത് നോക്കണം, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, അത് എഴുതിയിട്ടില്ലേ, അല്ലാണ്ട് പ്രോഗ്രസ് കാർഡ് ഇതൊന്നും ഒപ്പിട്ട് വരും, അത് ഒപ്പിട്ട് പൊക്കോളൂ, അങ്ങനെ ആയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും എന്താ, ആരും തോൽപ്പിക്കരുത്, ഒരാളെയും തോൽപ്പിക്കാൻ പാടില്ല. സർക്കാർ എടുത്ത തീരുമാനമാണല്ലോ, അങ്ങനെ സർക്കാർ എടുത്തൊരു തീരുമാനമാണെങ്കിൽ അത് ഏത് സർക്കാരായാലും അത് നല്ലൊരു തീരുമാനമല്ല. 4ാം ക്ലാസ്സിൽ ഞാൻ 4 തവണ പഠിച്ചു എന്നൊക്കെ ചില സിനിമയിലൊക്കെ പറഞ്ഞേക്കില്ലേ, അല്ലെങ്കിൽ ഞാൻ 5ാം ക്ലാസ് 2 തവണ തോറ്റു. അങ്ങനെ 5ാം ക്ലാസ്സിൽ തോറ്റ ആൾക്ക് അന്തസ്സായിട്ട് എഴുതാനും വായിക്കാനും അറിയാം. ഇവിടെ 9ാം ക്ലാസ്സിൽ എത്തിയ വിദ്വാനും യാതൊന്നും അറിയണില്ല. അപ്പൊ എന്താ, ആരെയും തോൽപ്പിക്കണ്ട, എല്ലാവരും ജയിപ്പിച്ചു പോവുക, ജയിപ്പിച്ചു പോവുക. അങ്ങനെ വരുമ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം ശോഷിക്കുള്ളൂ. അതാവരുത്, കൃത്യമായിട്ട് മുറക്കി
അഭ്യാസം നടത്തിയാൽ തന്നെയാണ്. അപ്പൊ ഈ ശിക്ഷണം ഒരു അത്യാവശ്യ ഘടകമാണെന്ന് പറയാം. എന്ന് വിചാരിച്ച് നമ്മുടെ കയ്യ് തരിപ്പ് തീരുന്നവരെ തല്ല, അങ്ങനെയല്ല. തല്ലണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ കുറെ ഉറപ്പങ്ങളുണ്ട്. ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് പഠിപ്പിക്കണം എന്നുള്ള ഒരു അതന്നെ ഒന്നും ഇളകാൻ പാടില്ല. അങ്നെ ഒരു വിഷയമുണ്ട്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. നമ്മളുടെ എന്താ പറയാ, ശിക്ഷൻ ഇങ്ങനെ ഇങ്ങനെ ആവുന്നോണ്ടൊരു മാനസികോഷ്മം അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മള് പഠിപ്പിക്കുമ്പോ നമ്മള് സർക്കാരിൽ നിന്ന് ശമ്പളം മേടിക്കാണ്. അയാളൊന്നും പഠിക്കണില്ലെങ്കിൽ നമുക്ക് ഈ ശമ്പളം മേടിക്കണതിനൊരു ഒരു ഇത് വേണ്ട, ഒരു ആത്മാർത്ഥമില്ല. എന്തായാലും പറയാ, നമുക്കൊരു സംതൃപ്തി വേണ്ടേ? ഇങ്ങനെ ഒന്നും വായിക്കാനും എഴുതാനും അറിയാത്ത ആളെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് എന്റെ അനുഭവത്തിൽ നമുക്ക് വിദ്യാർത്ഥികളെ ഇപ്പോ എന്താ പറയാ, ഉഴിച്ചിലൊക്കെ ഇതിന് അത്യാവശ്യമാണോ? നമ്മുടെ കൂടിയ കൂത്തു കൂടിയാട്ടത്തിൽ ഉഴിച്ചിൽ എന്ന് പറയുന്ന സാധനം, അതായത് ഇപ്പൊ കൂടിയാട്ടം എന്നുള്ള മേഖല സ്ത്രീവേഷം പുരുഷവേഷം ഉണ്ട്. അപ്പൊ സ്ത്രീവേഷക്കാർക്ക് ഉഴിച്ചിലില്ല. അതെന്തുകൊണ്ടാ? ഒന്നാമത് പുരുഷന്മാരുടെ ശരീരത്തിനായിരിക്കും കുറച്ച് ബലം ഉണ്ടാവുക. പിന്നെ പുരുഷ കഥാപാത്രങ്ങൾ ചെയ്യേണ്ടുന്ന അത്രയും ശാരീരികമായിട്ടുള്ളൊരു വിഷയങ്ങള് സ്ത്രീവേഷക്കാർക്കില്ല. ഇല്ലാന്ന് പറഞ്ഞ ഒട്ടുമില്ല എന്നല്ല, ഇത്രയും ഇല്ല. പിന്നെ ഈ ശരീരത്തിന്റെ ഒരു ബലം കൂടുതൽ ആയതുകൊണ്ട്, പിന്നെ ഈ ഒരുപാട് നേരം താണു നിൽക്കുന്ന വിഷയങ്ങള്, ഇതിനൊക്കെ ശരീരം ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്റെ ഗുരുനാഥന്റെയും ഗുരുനാഥൻ പൈങ്കുളം നാട്ടികനാഥ സാർ ഹോമൻ പൈങ്കുളം രാമചാക്യാർ, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഒരു അമ്മന്നൂർ ചാച്ചു ചാക്യാറിനാ ഉണ്ടായിരുന്നു. അമ്മന്നൂർ ചാച്ചു ചാക്യാരുടെ അദ്ദേഹം ഈ രാമചാക്യാരാശാനെ വലിയ ചാക്യാരാശാനെ ആ കാലത്തൊക്കെ അവിടെ ഒഴിച്ചിലിന് ഈ പണ്ട് കളരി ഗുരുക്കള ഗുരുക്കന്മാരെ ആരൊരാളെ വിളിച്ചിട്ട് ഒഴിയിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് അതൊരു ഒരു എന്താ പറയുക, രണ്ടു മാസം അടുപ്പിച്ചൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയത് കലാമണ്ഡലത്തിൽ വന്നിട്ടാണ്. 1965 ശേഷമാണ് അത്. ചാക്യാരാശ അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എന്റെ രണ്ട് ഗുരുദാസന്മാരെ രാമനാശാനും ശിവനാശാനും അവരെ ഈ കഥകളി കളരിയിലേക്ക് പറഞ്ഞയച്ച്, കളരി എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പൊ കഥകളി ആ കളരിയിലേക്ക് പറഞ്ഞയച്ച് അങ്ങനെ കൂടിയാട്ടക്കാർക്കും കൂടി ഒഴിച്ചില് വേണമെന്ന് വലിയ ചാക്യാരാശാൻ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് അത് അങ്ങനെ ഉണ്ടായത്. പിന്നെ അതിപ്പോ മുറക്കി കലാകുളത്തില് നടന്നു വരുന്നു. അപ്പൊ അത് കഥകളിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഒഴിച്ചില്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മനോട് ചാച്ചു ചാക്കിയാർ അദ്ദേഹം ഇങ്ങനെ ഒഴിയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണു. ഈ ചാക്യാരാശാനെയൊക്കെ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ അങ്ങനെ കൃത്യമായിട്ട് വരണത് ഈ കലാമണ്ഡലത്തിലൂടെയാണ്. അത് ഈ ചാക്യാരാശാൻ കലാമണ്ഡലത്തിൽ കൂടിയാട്ടം പാഠ്യവിഷയാക്കിയത് മുതൽക്കാണ്. അപ്പൊ കലാമണ്ഡലം രാമുട്ടി നായര്, കലാമണ്ഡലം പത്മനാഭൻ നായർ, ഞാൻ പേര് പേരാണ് കേട്ടോ പറഞ്ഞത്, നമുക്ക് രാമുട്ടി ആശാൻ പത്മാശാൻ അങ്ങനെ പേര് പറഞ്ഞു മാത്രം. അപ്പൊ ആ രണ്ട് ആശാന്മാര് അവരുടെ കളരിയിലേക്കാണ് ഈ രാമനാശാനും ശിവനാശാനെയും പറഞ്ഞയച്ചത്, കാര്യം അവിടെ ഒഴിയ എന്നുള്ള കാര്യം. ഈ ശരീരം പെർഫെക്റ്റ് ആവണം എന്നുള്ള വിഷയത്തിന് വേണ്ടി സ്ത്രീവേഷക്കാർക്ക് സ്വതേ അത്രയും ബലമില്ലാത്തോണ്ടായിരിക്കാം ഒഴിച്ചിലില്ല. പിന്നെ അതിന് ചില സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടും ആയിരിക്കാം. ഇത് നമ്മള് പഠിക്കുമ്പോ മാത്രമാണോ ഒഴിച്ചിലുള്ളൂ, അതോ ഒഴിഞ്ഞോളണം എന്നുള്ളത് പഠിക്കുമ്പോ മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിയാം, ഒഴിയാൻ മാത്രമേ ഓ അതെ. അല്ലാതെ അതിനുശേഷം അത് ആ വ്യക്തിയുടെ താല്പര്യം. അതെ അതെ അതെ, നമുക്ക് ഒഴിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിയാം, വേണമെങ്കിൽ അപ്പൊ ആരാ ഒഴിയ, ഗുരുനാഥൻ തന്നെയാണ് ഒഴിയാ? അതോ നമുക്ക് ഞാനും ഈ പറഞ്ഞ പോലെ കലാമണ്ഡലത്തിലൊക്കെ കഥകളി കളരിയിലാണ്, വടക്കൻ വിഭാഗം തെക്കൻ വിഭാഗം ഉണ്ട്. ഞാന് 5 കൊല്ലം വടക്കൻ വിഭാഗത്തിലാണ്, വടക്കൻ കഥകളിയുടെ ആ ഒഴിച്ചിൽ കളരിയിലാണ് ഞാനൊക്കെ ഒഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നെ അവിടുത്തെ അധ്യാപകര് അല്ലെങ്കിൽ
സീനിയർമാര് കുറച്ച് ഒഴിഞ്ഞ ശീലമായിട്ടുള്ള ആളുകള് അവരൊഴിയണു, പിന്നെ നമ്മളെയും ഒഴിയാൻ പഠിപ്പിക്കും ഇങ്ങനെയാണ് വേണ്ടത്. പിന്നെ എന്റെ ഡിഗ്രി ഒക്കെ ആയി, പ്ലസ് ടു വരെയാണ് ഈ കഥകളി കളരിയില്, ഡിഗ്രി 3 വർഷം ഒഴിഞ്ഞത് കൂടിയാട്ട കളരിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറി, കാര്യം അവിടെ ആളുകൾ കൂടി, നമുക്കും കുറച്ച് കുട്ടികളായി തുടങ്ങി. അപ്പൊ എല്ലാവരും വന്നാൽ ബുദ്ധിമുട്ടല്ല, 4:30 മുതൽ 6:30-7 മണിക്കുള്ള ഒഴിഞ്ഞു കഴിയണം. അപ്പൊ അത് 9 മണിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് അങ്ങോട്ട്. നമ്മുടെ കൂത്തുകൂടിയാട്ടത്തില് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ പദ്ധതിയിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരണം, ഉള്ളത് തൃപ്തരാണോ? അങ്ങനെ എന്താ? അങ്ങനല്ല, മാറ്റം എന്ന് പറയുന്നതിന് സിലബസില് ഇപ്പൊ എല്ലാരും പറയും മാറ്റമില്ലാത്തൊരു കാര്യം മാറ്റാണെന്നൊക്കെ പറയും. പക്ഷെ അതിനേക്കാൾ വളരെ ആലങ്കാരികമായിട്ട് ബംഗളം നാമിച്ചാക്കിയാണ് എന്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ അദ്ദേഹം പറഞ്ഞതാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കലയുടെ മാറ്റം, കലയിലുള്ള മാറ്റം ഒരിക്കലും നമുക്ക് നിർണയിക്കാൻ പറ്റില്ല എന്നാണ്. എപ്പോഴാണ് അത് മാറിയത് എന്നുള്ളത്, അത് എന്തുപോലെയാണ് എന്നാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിക്കുമ്പോ എന്നാണ് ആ കുട്ടി കമന്നത്, എന്നാണ് മുട്ടുകുത്താൻ തുടങ്ങിയത്, എന്നാണ് ഈ അമ്മ എന്ന് വിളിച്ച് ചിലപ്പോ, അല്ലെങ്കിൽ അച്ഛാന്ന് വിളിച്ച ദിവസം ചിലപ്പോ നമുക്ക് ഓർത്ത് വെക്കാം. ഏത് ദിവസമാണ്, ഇപ്പൊ 10 ജനുവരി കുട്ടി ജനിച്ചു, അത് കഴിഞ്ഞൊരു 3 March 3:30 കുട്ടി കമന്നു എന്നൊന്നും ഒരാളും, കുട്ടിയുടെ വളർച്ച ഇന്നന്ന ദിവസങ്ങളിൽ ഇന്നെന്ന് ചെയ്തു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാണ് പറയാ. അതുപോലെയാണ് അത് ഈ അമ്മയ്ക്ക് പോലും പറയാൻ പറ്റില്ല, കാര്യം കുട്ടിയുടെ ജീവനാഡി എന്ന് പറഞ്ഞാൽ തന്നെ അമ്മയാണ്. ആ അമ്മയ്ക്ക് പോലും ഈ കമന്നത് എപ്പോഴാണ്, മുട്ടുകുത്തിയത് എപ്പോഴാണ്, അങ്ങനെ ആരും എഴുതി വെക്കൂല, ഒരു വാസ്തവല്ല. അപ്പൊ അതുപോലെയാണ് ഈ കല, കലയിലുള്ള മാറ്റം ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചാക്യാരാശാനിൽ നിന്നും കുറച്ചും കൂടിയും മാറ്റം, മാറ്റച്ചാൽ നല്ല മാറ്റം, ഗുരുനാഥന്മാര് രാമനാശാനും ശിവനാശാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത തലമുറ ചിലപ്പോ ഇന്നൊരു മാറ്റം വരാം, അത് കഴിഞ്ഞ് പിന്നത്തെ തലമുറ കുറച്ച് മാറ്റം വരും, പിന്നെയും മാറ്റം വരും. പക്ഷെ ഇത് അറിയില്ല, അതിങ്ങനെ മാറി എന്നുള്ളത് അറിയില്ല. ഓ പണ്ട് നമ്മൾ ഇങ്ങനെയാണ് കാട്ടിയത്, ഇപ്പൊ അവര് കാണിക്കുമ്പോ ഇങ്ങനെയാണ്. ചീത്തയാണെങ്കിൽ പറയാം അത് നന്നല്ല എന്നുള്ളത്, ചിലപ്പോ നല്ല രീതിയിലുമുള്ള മാറ്റങ്ങൾ അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അതൊരു ഒരു വിഷയമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ വരാൻ പോകുന്ന തലമുറ, ഇപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പുതിയ തലമുറയിൽ പെട്ട ആളാണ്. നമ്മുടെ ഗുരുനാഥന്റെ കഴിഞ്ഞിട്ടുള്ള അതും കഴിഞ്ഞ് പിന്നെ തലമുറയാണല്ലോ ഞാനൊക്കെ. അർപ്പണബോധം ഉണ്ടാവുക, പരിപൂർണമായിട്ട് ഇങ്ങനെ കൂടിയാട്ടം മാത്രം, അല്ലെങ്കിൽ ഞാൻ കഥകളി അത് മാത്രം, അതൊരിക്കലും പ്രായോഗികമല്ല. കുറെ കഴിഞ്ഞാൽ വിവാഹം കഴിയും, പ്രാരബ്ധങ്ങള്, കുട്ടി കുടുംബം, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. എന്നാലും പറ്റാവുന്നിടത്തോളം ഈ കലാവിഷയത്തിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാർത്ഥം അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആദ്യന്തമായിട്ട് ഒരു കലാകാരനെ സംബന്ധിച്ച വിഷയം. പിന്നെ എന്താ, ഈ വെറുതെ ഞാൻ അതും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിക്കാണ്ടിരിക്കുക. അപ്പൊ ഇനി കൂത്ത് കൂടിയാട്ടങ്ങളൊക്കെ ഇനിയിപ്പോ ഇതിപ്പോ കൊറോണയൊക്കെ ഇപ്പൊ കഴിയും, നല്ല ശുഭാപ്തി വിശ്വാസമാണല്ലോ ജീവിതത്തിന്റെ ഒരു ഘടകം. അപ്പൊ ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ കൂത്തും കൂടിയാട്ടൊക്കെ ഇനിയും നല്ല രീതിയില് വളരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പുതിയ കുറെ കുട്ടികളൊക്കെ, അതെ, അതായത് ഇതിന്റെ ഒരു ചട്ടക്കൂടുണ്ട്, ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇതിനെ വളർത്താൻ ഇനിയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള, ഇപ്പൊ ഞാൻ ഇതൊരു ഉപദേശിക്കാൻ എന്നത് പ്രായമായിട്ടില്ല, അപ്പോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകള് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ കൂത്ത് പറയുമ്പോ വഷളായിട്ട് പ്രവർത്തിക്കാണ്ടിരിക്കുക, ച്ചാ പറയാണ്ടിരിക്കുക. ഈ കോമഡി ഷോ പോലെ പറയണ കുറെ ആൾക്കാരുണ്ട്, ഒരുപാട് കോമഡി പരിപാടികളിലും അവര് അവിടെ അതാണ് കൂത്തം തെറ്റിദ്ധരിക്കണവരുണ്ട്. പിന്നെ ഈ പല പാർട്ടികൾക്കും വേണ്ടിയിട്ട് പോയി കൂത്ത് പറയുക, പരസ്യത്തില് കൂത്ത് പറയുക എന്നൊക്കെ ചെയ്യണത് മഹാമോശമായിട്ടുള്ള ഒരു കാര്യം.
ഉപജീവന മാർഗം ഇല്ലാത്ത ഒരാളാണ് ചെയ്യണത് വെച്ചാൽ പോട്ടെ എന്ന് പറയാം. നമുക്ക് കണ്ടടക്കാം. ഇത് എത്ര സമ്പത്തുള്ള ആളുകള്, ആൾക്കൊരു സീസൺ തുടങ്ങി ഇഷ്ടം പോലെ പരിപാടിയുള്ള ആൾക്കാരാണ്, അവരാണ് ഈ ഏട്ടത്തരം കാണിക്കാൻ പോണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള വിഷയങ്ങള് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കലക്കാണ് ദോഷം. അപ്പോ വരാൻ പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ഇതിന് ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇതിനെ വളർത്താൻ ശ്രമിക്കുക. ഇനിയും കൂത്തും കൂടിയാട്ടൊക്കെ വളരും. അപ്പൊ വരാൻ പോകുന്ന ഇതിനോട് താല്പര്യമുള്ള കുട്ടികള് ഇത് പഠിക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇതേന്നല്ല, അവർക്ക് ഏത് കലാവിഷയത്തിനോടാണ് താല്പര്യം, അല്ലെങ്കിൽ ഏത് മേഖലയോടാണ് താല്പര്യം, അതില് അവര് കൃത്യമായിട്ട് എത്തണം. അല്ലാണ്ട് മറ്റൊരാളുടെ ആഗ്രഹപ്രകാരം വരരുത്. ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ, എന്റെ ഒരു പാരമ്പര്യം ഇതാണ്, എന്റെ ഉള്ളില് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു, പിന്നെ അമ്മയുടെ ഒരു താല്പര്യം ആഗ്രഹം. അപ്പൊ എന്റെ ഉള്ളിലും കുറച്ചുള്ളതുകൊണ്ടാണ് എനിക്കിതിൽ നിലനിൽക്കാൻ പറ്റിയത്. ഇപ്പൊ എന്റെ അമ്മ മാത്രം, അമ്മയുടെ ആഗ്രഹമാണ് എനിക്കിത് പഠിക്കാനേ താല്പര്യമില്ല വെച്ചാൽ ഞാൻ ഒരിക്കലും നന്നാവില്ലേ? കാര്യം അവനവന്റെ ഉള്ളില് കുറച്ചുണ്ടാവണം. അങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകള് തീർച്ചയായിട്ടും ഇത് പഠിക്കണം. കാര്യം പഠിക്കാനുള്ള ഏറ്റവും വലിയ ഒരു എന്റെ ഒരു സർവകലാശാലയാണ് കലാമണ്ഡലം എന്ന് പറയുന്നത്. കൂത്തായാലും കൂടിയാട്ടായാലും കഥകളിയായാലും ഏത് കലാവിഷയങ്ങളായാലും പഠിക്കാനുള്ള ഒരു സ്ഥാപനമാണ് കലാമണ്ഡലം. അത് പിന്നെ എത്രത്തോളം വാനോളം വളർന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് വള്ളത്തോൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കേട്ടോ, ഒരു ചോദ്യം ഒറ്റവാക്കിൽ ഉത്തരം വേണം കേട്ടോ. ഇപ്പോ രാമനാശൻ ഇല്ലായിരുന്നെങ്കിൽ സംഗീത ചാക്യാർ ഈ മേഖല ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ശൂന്യമായിരുന്നു അല്ലെ? വട്ടപൂജ്യവും. കാര്യം ഞാന് കൃത്യമായിട്ട് എനിക്ക് അതിലൊരു ഉത്തരം പറയാനുള്ളത്, ഞാൻ സുഭദ്രമായിട്ടുള്ള ഒരു കയ്യിലാണ് ചെന്ന് പെട്ടത്. കലാമണ്ഡലം രാമച്ചാക്യാർ, രാമനാശൻ എന്റെ ആശ, അദ്ദേഹത്തിന്റെ കയ്യിലല്ല, മറ്റേത് കൂടിയാട്ടക്കാരന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അവരാണ് എന്നെ പഠിപ്പിക്കുന്ന വെച്ചാൽ ഞാന് എന്തെങ്കിലും കാണിക്കും, അത്രേ ഉള്ളൂ. മറ്റൊരാൾക്കും ഇത്ര ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് 100 ൽ 100% ഉറപ്പാണ്. കാര്യം അത് പഠിക്കണം, നന്നാവണം എന്ന് വിചാരിച്ചിട്ട് എന്നെ അത്രയും നിഷ്കർഷിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര ഇപ്പൊ ഞാന് എന്താ പറയാ, കൂത്തും കൂടിയാട്ടൊക്കെ ഇതിനെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നു, ഇതിന്റെ ഒരു നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് തന്നെ പെങ്ങളെ രാമചാക്യാരാണ്, എന്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ. അപ്പോ ആ ചാക്യാരാശാന്റെ മരുമകൻ ഒരു പൈങ്കുളം ദാമോദര ചാക്യാരുണ്ട്. അദ്ദേഹം മരിച്ചു. അദ്ദേഹം എന്നോട് ഗുരുവായൂർ വെച്ചിട്ട് കൂത്തമ്പലത്ത് ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ താൻ എന്താ പഠിക്കണേ? നമ്മൾ ഇന്ന വിഷയമാണ്, ഇന്ന കഥയാണ് പഠിക്കുന്നത്. ആരാ പഠിപ്പിക്കാൻ? രാമനാശാനാണ്. അപ്പൊ ഈ രാമനാശാന്റെ അമ്മാവനാണ് ഈ ദാമോദര ചാക്യാർ. ആ രാമനാ മതി, രാമൻ പഠിപ്പിക്കാൻ മിഡ് മിടുക്കനാ, മുത്തമ്മാമനേക്കാ മിടുക്കനാണോന്നേ സംശയമുള്ളൂ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞതാണ്. എനിക്കിത് തെളിയിക്കാൻ വേറെ നിർത്തിയൊന്നും ഇല്ല കേട്ടോ, കാര്യം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാണ് മുത്തമ്മാമൻ പറഞ്ഞ ചാക്യാരാശനേക്കാൾ മിടുക്കനാ, പഠിപ്പിക്കാൻ മിടുക്കനാണ് ഇപ്പൊ ഉള്ള രാമനാഥൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ സുഭദ്രമായിട്ട് ഒരു കയ്യിലെത്തി. വേറെ ആരുടെ കയ്യിലെത്തിയാലും ഞാൻ സംശയമില്ല, ഒരു സംശയമില്ല. ഇപ്പൊ കൂത്ത് കൂടിയാട്ടാണോ അതോ ഫാമിലിയാണോ വലുത് വശം എന്താ പറയാ? എനിക്ക് രണ്ടും ഒരുപോലെയാണ്. ഇപ്പോ ഒന്നിനൊരു പ്രാധാന്യം, ഇപ്പൊ രണ്ടും ഒരു ത്രാസില് എടുത്താൽ അങ്ങനെ ഒരു ഈക്വലായിട്ട് നിൽക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലാണ്ട് ഞാൻ മുഴുവൻ എന്റെ എനിക്ക് മുഴുവൻ എന്റെ കൂടിയാട്ടം, ഞാൻ എന്റെ ജീവിതം, ചില ആളുകൾ അങ്ങനെ പറയും ഞാൻ എന്റെ ജീവിതം ഇന്ന കലക്കി ഒഴിഞ്ഞു വെച്ചു അതാണ് ഇതാണ് എന്നുള്ളത് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കുടുംബത്തിനെ പോലെ തന്നെയാണ് കൂടിയാട്ടം, കൂടിയാട്ടം കൂത്തും, കൂത്തും കൂടിയാട്ടത്തിനെ പോലെ തന്നെയാണ് കുടുംബം. സംഗീതാട്ട, സംഗീതാട്ടിന് വിലയേറിയ ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി വന്നാല് വളരെ നന്ദി. ഷോയില് പങ്കെടുത്തതിന് നന്ദി. ആയിക്കോട്ടെ.
കാരണം നമുക്ക് കലാകാരന്മാർക്ക് റിട്ടയർ ഇല്ലല്ലോ. പിന്നെ ഈ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ബാലയൊക്കെ വരുമ്പോ ഒക്കെ അപ്പൊ അതിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ നൃത്തം 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 വളരെ ഇങ്ങനെ എന്താ പറയാ ഡാൻസ് കളിച്ച് നടക്കുക എന്ന് പറയില്ല. രക്ഷിതാക്കളും മകളും മത്സരിക്കണം. അന്നേരം ഇതെല്ലാം കൂടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായ ഒരു കാലമുണ്ട്. ഇപ്പൊ അതൊക്കെ ഒതുങ്ങി എന്തായാലും എന്റെ ലൈഫില് എല്ലാ നല്ല കാര്യങ്ങൾക്കും എനിക്ക് എപ്പോഴും ടീച്ചറിന്റെ ഒരു സപ്പോർട്ട്. ഞാൻ അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരി ഒന്നും അല്ല. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടികളും പുറത്ത് പഠിക്കുന്ന കുട്ടികളും രണ്ടും രണ്ട് പോവുക വരിക. അന്നൊരു ചെറിയ ടേപ്പ് റെക്കോർഡ് ഉണ്ട്, അതും കൊണ്ട് പോയിരുന്നു. ഞാനൊരു ദിവസം ഷേം ടീച്ചർ പറഞ്ഞു ഞാൻ ഇനി മോഹിനിയാട്ടം കളിക്കുന്നു. സ്വയം നമ്മൾക്ക് നമ്മളെ ഇഷ്ടമെല്ലാം ഉണ്ടാവും.